ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു റെസിപ്പി, ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതൊരു ക്ലാസിക് കോണ്ടിനെൻ്റൽ ഡിഷാണ്, മറ്റൊന്നുമല്ല മാഷ് പൊട്ടാറ്റോ ആണ്. വളരെ സിമ്പിളാണ്, കുക്കിങ്ങൊക്കെ അറിയാൻ വയ്യാത്തവർക്കും കുക്കിങ്ങൊക്കെ പഠിച്ചു തുടങ്ങിയവർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. വളരെ സിമ്പിളാണ്. രണ്ട് പൊട്ടാറ്റോ എടുക്കുക, നന്നായിട്ട് അത് പീൽ ചെയ്യുക കേട്ടോ, നന്നായിട്ട് പീൽ ചെയ്യുക. അതിനുശേഷം കുഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യുക, തീരെ കുഞ്ഞാവാൻ പാടില്ല. ഈ ഒരു സൈസിൽ കട്ട് ചെയ്യുക, നമുക്ക് സാമ്പാറിനൊക്കെ കട്ട് ചെയ്തിരുന്നോട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്യുക, ഒന്നോ രണ്ടോ വട്ടം നന്നായിട്ട് വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്ത പൊട്ടറ്റോ ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും, അത് നമുക്കൊരു പാകം അറിയാമല്ലോ. ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം വെള്ളം ഊറ്റിക്കളയുക. അതിനുശേഷം ആ ചൂടോടെ തന്നെ പൊട്ടറ്റോ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാവുന്നതാണ്, നന്നായിട്ട് കുഴച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ആ പൊട്ടറ്റോ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നന്നായിട്ട് ഉടച്ചെടുക്കുക. ഉടച്ച് നല്ല പേസ്റ്റായിട്ട് നമ്മുടെ വെണ്ണ പോലെ ഉടച്ചെടുക്കുക കേട്ടോ, കഷ്ണങ്ങളൊന്നും ഇല്ലാതെ വെണ്ണ പോലെ ഉടച്ചെടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ഉപയോഗിക്കുന്നതാണ് അൺസോൾട്ടഡ് നാച്ചുറൽ ബട്ടർ. അപ്പോൾ സോൾട്ട് ഇല്ലാത്തതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം നമുക്ക് അല്ലെങ്കിൽ ഉപ്പിന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേരിയേഷൻ വരും. ബെറ്റർ അൺസോൾട്ടഡ് നാച്ചുറൽ ബട്ടർ തന്നെയാണ്. അത് ചെറിയൊരു പാൻ എടുക്കുക, അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബട്ടറ് തീരെ ഫ്ലെയിം കുറച്ചിടുക കേട്ടോ. ബട്ടർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബട്ടർ മെൽറ്റ് ആവാൻ വേണ്ടി നോക്കുക, കരിയാതെ ശ്രദ്ധിക്കണം. അതായത് പറഞ്ഞാൽ ഫ്ലെയിം എപ്പോഴും കുറച്ചിടുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തേക്കുക. നന്നായിട്ട് മെൽറ്റായ ബട്ടർ നമുക്ക് ഈ നന്നായിട്ട് വെണ്ണ പോലെ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയുടെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ പൊട്ടറ്റോ വേവിക്കുമ്പം അതിൻ്റെ കൂടെ നമുക്ക് ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും കൂടെ ഇട്ട് വേവിക്കുക കേട്ടോ. കാരണം വെളുത്തുള്ളി നല്ലൊരു ഫ്ലേവറും തരും, മാത്രമല്ല പൊട്ടറ്റോ കുറച്ച് ഗ്യാസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിന് നല്ലതാണ്. പക്ഷെ നമ്മൾ ഇന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ഒന്നോ രണ്ടോ കഷ്ണം കൂടെ ഈ പൊട്ടറ്റോയുടെ കൂടെ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഉടഞ്ഞങ്ങ് പൊക്കോളും കൂടെ അറിയില്ല. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുക്കിംഗ് ക്രീമാണേ. ഇത് ഫുൾ ഫാറ്റ് കുക്കിംഗ് ക്രീമായിരുന്നു എടുത്തത്. അത് കുറച്ചൊന്ന് നമുക്കൊരു ചെറിയ നമ്മുടെ ഉദ്ദേശത്തിനുള്ള അളവാണ് കേട്ടോ, പ്രത്യേകിച്ചിന് അളവൊന്നും ഞാൻ പറയുന്നില്ല. ഊഹത്തിനൊരു അളവെടുക്കുക, എന്നിട്ട് നന്നായിട്ട് അതും ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി, ചെറുതായിട്ട് തിള വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതും ഇതുപോലെ തന്നെ തീ വളരെ ഫ്ലെയിം കുറച്ചിടുക കേട്ടോ. അങ്ങനെ ഒന്ന് തിള വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി നമുക്ക് ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയ്ക്കകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമുക്ക് നന്നായിട്ടിത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കുക്കിംഗ് ക്രീമിന് വരാം പാലും ഇങ്ങനെ ഒഴിച്ചെടുക്കാറുണ്ട്. കുക്കിംഗ് ക്രീമാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ലൊരു ഡിഷാണ്. നമുക്കിതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ്, ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ പെപ്പറ് പൊടിച്ചതും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, പക്ഷേ പെപ്പർ പൊടിച്ചത് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് നമുക്ക് തരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചേട്ടനിപ്പം നല്ല സ്ട്രിക്റ്റ് ഡയറ്റിലൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തൊരു ഫുഡാണ്, ഞാൻ കഴിക്കുന്ന ഫുഡല്ല ഇത്. അപ്പോൾ ചേട്ടനാണെങ്കിലും ചിക്കൻ ഗ്രില്ല് ചെയ്തതും ഒക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന, വെജീസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ മാഷ്ഡ് പൊട്ടാറ്റോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നിയതാണ് ഞാൻ ഷെയർ ചെയ്ത്. നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. ബൈ.